ഹായ് എവരിവൺ, നെറ്റ് പരീക്ഷയുടെ ഡേറ്റ് എന്ന് വരുമെന്നുള്ള ആൻറ്റിസിപ്പേഷനിലാണല്ലേ എല്ലാവരും. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ നെറ്റ് അധികൃതർ NTA വളരെ കൃത്യമായിട്ടുള്ള കളികൾ നമ്മുടെ അടുത്ത് കളിക്കുന്നുമുണ്ട്. പരീക്ഷയ്ക്ക് ചുരുക്കം ദിവസം മുൻപ് മാത്രം, പലപ്പോഴും 4-5 ദിവസം മുമ്പ് മാത്രം ഹോൾ ടിക്കറ്റ് റിലീസായത്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ ഓർത്താൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ കുട്ടികൾ വളരെയധികം ടെൻഷനിലാണ്. അവരുടെ ആശങ്കകൾ തികച്ചും റീസണബിളുമാണ്. പരീക്ഷ എന്ന് വരും എന്നറിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടവരും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സെൻറ്റർ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരും, എവിടെ സെൻറ്റർ എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യേണ്ട വിദ്യാർത്ഥികളും ഒക്കെയുള്ള സാഹചര്യമാണ്. എന്നാൽ ഇതെല്ലാം റീസണബിൾ ആയിരിക്കുമ്പോൾ തന്നെ പരീക്ഷയുടെ ഡേറ്റിനെ പറ്റി ആശങ്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. NTA എന്തായാലും നമ്മുടെ ഈ ആശങ്കകൾ കൊണ്ട് നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മുടെ ഒരുപാട് പഠിക്കാനുള്ള സമയം നഷ്ടമാകാൻ ഈ ഒരു പ്രക്രിയ പരീക്ഷയുടെ ഡേറ്റിനെ പറ്റിയുള്ള ടെൻഷൻ കാരണമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന 1 മിനിറ്റോ 1 മണിക്കൂറോ ഒന്നും നമുക്ക് തിരിച്ചു നേടാനാവില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? പരീക്ഷ എല്ലാവർക്കും ഒരേ സമയത്ത് ഇതൊരു ഡിഫിക്കൽട്ടി ആണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക. എന്നാൽ അതോടൊപ്പം നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെന്നും, അതിനെതിരെ മെയിലുകൾ അയക്കാം, നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്കിൽ പോലും ഒരു ഗവൺമെൻറ് ഏജൻസിയെ മര്യാദ പഠിപ്പിക്കാൻ എന്നെയോ നിങ്ങളെയോ കൊണ്ട് ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയിൽ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എൻ്റെ ജീവിതം കൊണ്ടുള്ള അറിവ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാര്യം 1 മിനിറ്റ് പോലും നഷ്ടമാക്കാതെ പഠിക്കുക എന്നുള്ളതാണ്. iPlus പോലെ ഒരു ട്രെയിനിങ് സ്ഥാപനത്തിൻ്റെ ചുമതല നോക്കുന്നതുകൊണ്ട് അറിയാം, പെയ്ഡായിട്ട് കോഴ്സ് എടുത്ത് പഠിക്കുന്ന 600-ലധികം കുട്ടികൾ നെറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ 1-ൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾ കൊണ്ട് 100-ലധികം ക്ലാസ് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നോട്ടുകളും ടെസ്റ്റ് സീരീസുകളും ആവശ്യമാണെങ്കിൽ മാത്രമാണ് ചെറിയ പേയ്മെൻ്റ് ഉള്ള കോഴ്സുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തി, നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാവാം, മറ്റ് സ്ഥാപനങ്ങളിൽ ചേർന്നിട്ടുണ്ടാവാം, നേരത്തെ പഠിച്ചു തുടങ്ങിയ കുട്ടികളുണ്ടാവാം, എന്നാൽ പരീക്ഷാ ഡേറ്റിനെ പറ്റിയുള്ള അമിതമായ ആശങ്ക കൊണ്ട്, ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, സമയം നഷ്ടപ്പെടുത്തി കളയുന്നവരോർക്കുക. റാങ്കിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന കുട്ടികൾക്കിടയിൽ നിങ്ങൾ പിന്നോട്ട് പിന്നാക്കം പോവുകയാണ്, അല്ലെങ്കിൽ പിന്നിലേക്ക് തള്ളപ്പെടുകയാണെന്നുള്ള കാര്യം. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യം പഠനമാണ്. ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുകയും നോട്ടുകൾ എഴുതി റിവിഷൻ നടത്തുകയും ചെയ്യേണ്ട സമയമാണിത്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള തീരുമാനം ഈ വീഡിയോ കണ്ടതുകൊണ്ടോ ഞാൻ പറഞ്ഞതുകൊണ്ടോ മാത്രം ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. അവനവനായിട്ട് തീരുമാനമെടുക്കുക. നമ്മുടെ ആവശ്യം ഇനി ഒരു 6 മാസം കൂടി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടി വരരുത് എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനമെടുക്കുകയും ഒരു പ്ലാൻ അനുസരിച്ച് ഭംഗിയായിട്ട് പഠിച്ചു പോവുകയും ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷനിലും പരീക്ഷ എഴുത്തിലും വിജയത്തിലും ഒക്കെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.